Hi friends, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 20 എപ്പിസോഡുകളിലായി Kdenlive എന്ന വീഡിയോ എഡിറ്ററിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. വളരെ വിശദമായി Kdenliveൽ എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാം എന്ന് നമ്മൾ കണ്ടു. ആ വീഡിയോകളിൽ ചിലത് നമ്മളുടെ വീഡിയോയ്ക്ക് മനോഹരമായ ടൈറ്റിലുകൾ നൽകുന്നതിനെക്കുറിച്ചുള്ളതാണ്. അത് കണ്ടിട്ടില്ലാത്തവർക്കായി ആ വീഡിയോസിന്റെ ലിങ്കുകൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വീഡിയോയുടെ ടൈറ്റിലുകൾക്ക് എങ്ങനെയാണ് ടൈപ്പ്റൈറ്റർ ഇഫക്റ്റ് നൽകുക എന്നതാണ്. നമ്മൾ വീഡിയോയ്ക്ക് നൽകുന്ന ടൈറ്റിലുകൾ മനോഹരമാക്കാൻ സഹായിക്കുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കാദ്യം Kdenlive തുറക്കാം. അതിനായി ആപ്ലിക്കേഷൻ, സൗണ്ട് ആൻഡ് വീഡിയോ, Kdenlive തുറന്നു വന്നിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ പ്രൊഫൈൽ ഫിക്സ് ചെയ്യാം. ഫയലിൽ, ന്യൂയിൽ, HD 1080 30 FPS നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ കൊടുത്തു. ഇപ്പോൾ നമ്മുടെ Kdenlive സജ്ജമായിരിക്കുകയാണ്. ഇനി നമ്മൾ ആദ്യം ടൈപ്പ്റൈറ്റർ ഇഫക്റ്റ് കൊടുക്കേണ്ടുന്ന ടെക്സ്റ്റ് ഏതാണോ അത് ടൈറ്റിലിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനായി ഇവിടെ Add Clip എന്ന് കാണുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ Add Title Clip കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ ആവശ്യമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് കാണാം. ഇങ്ങനെയാണ് നമ്മളുടെ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വലുപ്പം കൂട്ടണമെങ്കിൽ ഒന്ന് നമുക്ക് ലേശം കൂട്ടിക്കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫോണ്ട് മാറ്റണമെങ്കിൽ മാറ്റാം. ഇവിടെ ഇതിപ്പോൾ ഒരു ടൈപ്പ് റൈറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ്ടിന് ഏകദേശം സമാനമാണ്. ഇനി ഇതൊന്ന് അലൈൻ ചെയ്യാം. ഇവിടെ സെൻറ്റർ കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടൈറ്റിൽ ക്ലിപ്പ് ഇവിടെ വന്നിരിക്കുകയാണ്. അത് നമുക്ക് ഇവിടെ വീഡിയോ 1-ൽ വലിച്ചിടാം. അപ്പോൾ നമ്മുടെ ടൈറ്റിൽ ക്ലിപ്പ് ഇവിടെ വന്നു. ഇനി നമുക്കിത് ടൈപ്പ്റൈറ്ററിൽ ടൈപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ വരുന്നത് അതുപോലെ ആക്കി തീർക്കണം. അതിനായി നമ്മൾ ചെയ്യുന്നത് ഒരു കളർ ക്ലിപ്പ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി ആഡ് ക്ലിപ്പിൽ വീണ്ടും പോയിട്ട് ആഡ് കളർ ക്ലിപ്പ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കളർ ക്ലിപ്പിൻ്റെ വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ കളർ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം, ഏതെങ്കിലും ഒരു കളർ. കാരണം നമ്മളത് പൂർണ്ണമായും ഉപയോഗിക്കില്ല, എന്നാലും ജസ്റ്റ് ഒരു കളർ കൊടുത്തു. ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ കളർ ക്ലിപ്പ് ഇതിന് മുകളിൽ നമ്മളിട്ട ടൈറ്റിലിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പോൾ നമുക്കിവിടെ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല, വെറും കളർ ക്ലിപ്പ് മാത്രം. കാരണം ഒരു വീഡിയോൻ്റെ മുകളിൽ എന്ത് ചെയ്താലും അത് മാത്രമേ കാണുകയുള്ളൂ. ഇനി നമ്മൾ അടുത്തതായി ചെയ്യാനുള്ളത് ഇവിടെ ട്രാൻസിഷൻസ് ഇഫക്ട്സ് 2 ഉണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞാണ്. അതിൽ ഇഫക്ട്സിൽ പോകുന്നു, മുകളിലുള്ള വീഡിയോ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മളൊരു ഇഫക്റ്റ് സെലക്ട് ചെയ്യുകയാണ്. അതിൻ്റെ പേര് ട്രാൻസ്ഫോം എന്നാണ്. ട്രാൻസ്ഫോം എന്ന ഇഫക്റ്റിങ് നമ്മളിവിടെ ട്രാൻസ് എന്നടിക്കുമ്പോൾ തന്നെ ആ ഇഫക്റ്റ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ഫോം ഇഫക്റ്റ് നമ്മളിവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ട്രാൻസ്ഫോം ഇഫക്റ്റ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ക്ലിപ്പിൻ്റെ കളർ ക്ലിപ്പിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഇടും. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ മോണിറ്ററിൻ്റെ താഴെയുള്ള ഷോ ഹൈഡ് എഡിറ്റ് മോഡിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാൻ കണക്കായി വന്നിരിക്കുകയാണ്. ഇനി നമ്മളിത് ഇവിടെ നിന്ന് ചെറുതാക്കും. ചെറുതാക്കിയതിന് ശേഷം ഈ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മൂവ് ചെയ്യിക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മളിത് വെക്കുന്നു. ഇനി നമുക്കിത് ടൈറ്റിലിൻ്റെ അതേ നീളത്തിലും വീതിയിലും ആക്കിയെടുക്കണം. അതിപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോർണറിൽ പിടിച്ച് വലുതാക്കി കഴിഞ്ഞാൽ പറ്റില്ല, കാരണം അത് നീളവും വീതിയും ഒക്കെ ഒരുമിച്ചാണ് വലുതാവുക. അപ്പോൾ നമുക്കിവിടെ ഒരു ചെയിൻ വിഡ്ത്ത് ഹൈറ്റ് അതിൻ്റെ നടുവിൽ ഒരു ലോക്ക് ആസ്പെക്റ്റ് റേഷ്യോ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഒരു ചെയിനാണത്. അതിൽ ക്ലിക്ക് ചെയ്ത് അത് ഒഴിവാക്കും. ഇനി നമുക്ക് ഇത് വിഡ്ത്തും ഹൈറ്റും വേറെ വേറെ വലുതാക്കാൻ പറ്റും. ആദ്യം നമുക്ക് വിഡ്ത്ത് വലുതാക്കാം. അതിനായി ഈ ഡബ്ല്യൂയിലേക്ക് നമ്മൾ കേസർ കൊണ്ടുവെക്കുമ്പോൾ അതൊരു കൈയിൻ്റെ അടയാളമായിട്ട് മാറും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ മുന്നിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ നീളുന്നത് കാണാം. എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും നീട്ടുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിൽ ഈ സെലക്ഷൻ ഇങ്ങനെ നീണ്ടു വന്നെങ്കിലും കളർ നീണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഇഫക്റ്റിൻ്റെ അടിയിൽ ഡിസ്റ്റോർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ടിക്ക് ചെയ്തു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം മുഴുവനായിട്ടിത് വലുതായിരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ വീതി കുറയ്ക്കണമെങ്കിൽ ഈ ഹൈറ്റിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നാൽ ഇപ്പം ഇങ്ങനെ വീതി കുറയുന്നതാണ് അവിടെ. ഓക്കെ, ഇനി ഇതെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് വെക്കാം. ഇനി ഇത് കറക്റ്റ് ഇതിൻ്റെ മുകളിൽ തന്നെയാണോ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതിൻ്റെ ഒപ്പാസിറ്റി ഉണ്ട്. ഈ ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കതിൻ്റെ എഴുത്ത് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇത് കറക്റ്റ് ഇതിൻ്റെ മുകളിൽ തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഒപ്പാസിറ്റി നേരത്തെ പോലെ കൂട്ടിക്കൊടുക്കാം. ഇപ്പോൾ കറക്റ്റായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനൊരു കീ കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് പ്ലേ ചെയ്യുക. അപ്പോൾ ഇവിടെ കീ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ എൻഡിലേക്ക് പോകുന്നത്. എൻഡിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മളൊരു കീ കൊടുക്കുകയാണ്. ആ കീ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം. ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കളർ ക്ലിപ്പിനെ ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ അവസാനത്തിലേക്ക് കൊണ്ടുവെക്കും. ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കളർ ക്ലിപ്പിങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാം. ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാം. ഇനി അത് മൂവ് ചെയ്ത് അവസാനിച്ചാലും നമുക്ക് കുറച്ച് നേരം ഈ ടൈറ്റിൽ കാണാം. അതിനിവിടെ ടൈറ്റിൽ ക്ലിപ്പിൽ ഇത് കുറച്ച് നീട്ടിക്കൊടുക്കുക. അപ്പോൾ ഇനി ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ടൈറ്റിൽ ക്ലിപ്പിൻ്റെ കളർ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഏതാണോ അതേ കളർ കൊടുക്കാം. അതിനായി നമ്മൾ ടൈറ്റിൽ ക്ലിപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്ലിപ്പ് പ്രോപ്പർട്ടീസ് എടുക്കുക. അപ്പോൾ അതിൻ്റെ കളർ വരും. ഈ കളറിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കളർ പാനൽ വരും. ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആണ്, അതുകൊണ്ട് ബ്ലാക്ക് സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ കളർ ക്ലിപ്പ് കാണൂല, പക്ഷേ അക്ഷരം ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നത് പോലെ വരും. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ടൈപ്പ് റൈറ്ററിൻ്റെ ഒരു സൗണ്ട് ഇഫക്റ്റ് കൂടെ കൊടുക്കണം. അതിനായി നമ്മൾ ആഡ് ക്ലിപ്പ് കൊടുത്തു. എനിക്കിവിടെ ഹോമിൽ ഡൗൺലോഡ്സിൽ ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്ന ഇഫക്റ്റ് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടും, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ റെക്കോർഡ് ചെയ്തതാണ്. അത് ഒന്നെടുത്തിട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നു. ഇനി ഈ സൗണ്ട് ക്ലിപ്പ് ഞാൻ ഇതിനടിയിൽ വെച്ച് കൊടുക്കുന്നു. ഇതിൽ സൗണ്ട് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കുന്നു. ഇതിൻ്റെ സൗണ്ട് അല്പം കൂട്ടേണ്ടതുണ്ട് നമുക്ക്. അതിനായി നമ്മൾ ഇവിടെ ട്രാൻസിഷൻസ് ഇഫക്ട്സ് രണ്ടെണ്ണം ഉണ്ട്. അതിൽ ഇഫക്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സൗണ്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഓഡിയോ കറക്ഷൻ ഉണ്ട്. ആ ഓഡിയോ കറക്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ താഴെ നമുക്ക് വോളിയം കീ ഫ്രെയിമബിൾ എന്ന് കാണാം. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സൗണ്ട് ഒന്ന് കൂട്ടിക്കൊടുക്കാം. ഒരു 10 കൂട്ടിക്കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ നല്ല ശബ്ദത്തിൽ വരും. ഇനി നമ്മൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ ടൈറ്റിലുകൾക്ക് ടൈപ്പ് റൈറ്റർ ഇഫക്റ്റ് കൊടുക്കുന്നത്. ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇങ്ങനെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ.